അനുഭവങ്ങൾ നേടാനുള്ള ആവേശം സാഹസികയാത്രയാക്കി ചിട്ടപ്പെടുത്തി ഇന്ത്യ മുഴുവൻ ബുള്ളറ്റ് ബൈക്കിൽ സഞ്ചരിക്കുകയാണ് മലയാളി യുവാവ് ബിജോ വർഗീസ്. മനുഷ്യന് സ്വന്തം ഒരു പിടി മണ്ണുമാത്രം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൂടിയാണ് ബിജോ വർഗീസ് തൻ്റെ യാത്ര തുടരുന്നത്. കാൽനൂറ്റാണ്ടിന്റെ പത്തരമാറ്റ തിലക്കവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. സാഹസിക യാത്രകൾ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവുക, വ്യത്യസ്തമായ ശൈലി സ്വീകരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബുള്ളറ്റ് ബൈക്കിൽ സഞ്ചരിച്ച് മണ്ണും വെള്ളവും മലിനപ്പെടുത്തരുത് എന്ന സന്ദേശം നൽകുകയാണ് മലയാളി യുവാവും കർണാടകയിലെ ഷിമോഗ സ്വദേശിയുമായ ബിജോ വർഗീസ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ കൂടിയുമാണ് ബിജോ തൻ്റെ ബൈക്കിൽ സോളോ യാത്ര നടത്തുന്നത്. ഈ യാത്രയിലൂടെ പിന്നിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒരു പിടി മണ്ണും വെള്ളവും ബിജോ ശേഖരിക്കും. കർണാടകയിലെ ഷിമോഗയിൽ സ്ഥാപിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുകൻ പ്രതിമയ്ക്ക് വേണ്ടി കൂടിയാണ് മണ്ണും വെള്ളവും ശേഖരിക്കുന്നതെന്നും യാത്രയ്ക്കിടെ ചെറുപുഴയിലെത്തിയ ബിജോ പറഞ്ഞു. മനുഷ്യന് സ്വന്തം ഒരു പിടി മണ്ണ് മാത്രം എന്ന സന്ദേശത്തിനൊപ്പം മാനവികത, ഏകത, സമഭാവന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൂടിയാണ് തൻ്റെ യാത്രയെന്നും ജീവൻ രക്ഷിക്കുക എന്ന സന്ദേശത്തിൽ രക്തദാനം ചെയ്യുക എന്ന ബോധവൽക്കരണവും ഇതിനൊപ്പം നടത്തുന്നുണ്ടെന്നും യാത്രയ്ക്ക് നല്ല പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടെന്നും ബിജോ പറഞ്ഞു. പിന്നെ ഈ ഒരു റൈഡിൽ കൂടെ ഒരു ഈക്വാലിറ്റി, ഹ്യൂമാനിറ്റി ആൻഡ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് എല്ലാവരും ഒന്നാണ് അവർ നേഷനിലേക്ക് ഓഷൻ എന്ന് പറയുന്ന ഒരു ഒരു മെസ്സേജായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബ്ലഡ് ഡൊണേഷനെ കുറിച്ച്, സേവ് ദ ലൈഫ്സ് വിത്ത് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റുമായിട്ട്, പിന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സോയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇത് കേരളത്തിലെ മാത്രം സോയിലാണിത്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇതേപോലെ ഏകദേശം 35 ബോട്ടിൽസ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് മനുഷ്യന് സ്വന്തം മണ്ണ് മാത്രമാണെന്ന് ഉള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ ഷിമോഗയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു തമിഴ് സംഘം ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഈ മണ്ണും വെള്ളവും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ മണ്ണും വെള്ളവും ഈ ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു, കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുക പ്രതിമ ഒന്ന് സേലത്തിലും പിന്നെ മലേഷ്യയിലാണുള്ളത്. ഇപ്പോൾ ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു സ്റ്റാച്ചു, മുരുക സ്റ്റാച്ചു ഇവിടെ ആണുള്ളത്. ഇപ്പം നിലവിൽ വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഹൈറ്റുള്ള സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേലത്താണുള്ളത്. എന്നാലും ഷിമോഗയിൽ ഇപ്പം വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാച്ചുവിന് വേണ്ടിയിട്ടും ഈ മണ്ണും വെള്ളവും ഈ റൈഡിന്റെ കൂടെ, ഇത് ഞാനായിട്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഇതിൻ്റെ കൂടെ വന്ന് ചേർന്നതാണ് ഈ റൈഡിന്റെ കൂടെ. പിന്നെ എല്ലാ സ്റ്റേറ്റും, ഈവൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റും കവർ ചെയ്ത് അങ്ങനെ നേപ്പാളും ഭൂട്ടാനും കവർ ചെയ്യുന്നു. ഫെബ്രുവരി 10 ഷിമോഗയിൽ നിന്നുമാണ് ഈ യുവാവ് യാത്ര ആരംഭിച്ചത്. മംഗലാപുരം, കാർവാർ, മഹാരാഷ്ട്ര, മുംബൈ, ഗുജറാത്ത്, രാജസ്ഥാൻ, മണാലി എന്നിവിടങ്ങളിലും നേപ്പാൾ, ഭൂട്ടാൻ രാജ്യങ്ങളും മണിപ്പൂർ, മിസോറാം, ബംഗാൾ, വിശാഖപട്ടണം, ചെന്നൈ എന്നിവിടങ്ങളിലൂടെയും സഞ്ചരിച്ച് 20,000 കിലോമീറ്റർ പിന്നിടാം എന്നാണ് ബിജോ കരുതുന്നത്. ചെറുപുഴയിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും മാധ്യമപ്രവർത്തകരും ബിജോയെ സ്വീകരിച്ചു. ബിജോയുടെ യാത്രയ്ക്കിടെയുള്ള താമസം ഹോട്ടലുകളിലും പരിചയപ്പെടുന്നവർക്ക് ഒപ്പവുമാണ്. 2014 ചൈൽഡ് ലൈനു വേണ്ടി 7,100 കിലോമീറ്റർ സോളോ റൈഡ് നടത്തിയ ബിജോ 26 ദിവസം കൊണ്ടാണ് യാത്ര പൂർത്തീകരിച്ചത്. യാത്രകൾ നൽകുന്ന അനുഭവപാഠം ജീവിതപാഠങ്ങളാണെന്നും ഒറ്റയ്ക്കുള്ള യാത്രകൾ താൻ ആസ്വദിക്കുകയാണെന്നുമാണ് ബിജോയുടെ പക്ഷം. അനുഭവങ്ങൾ നേടാൻ സാഹസിക യാത്ര ചെയ്യുന്ന ബിജോ മറ്റുള്ളവർക്ക് ഒരു സന്ദേശവും പ്രചോദനവുമാകട്ടെ എന്നാണ് ഈ യുവസഞ്ചാരിയുടെ കരുതൽ.
സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.